ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ക്രിസ്മസ് ബേസ്ഡ് ടിന്നാട്ടാണ് ഈ ഒരു ടിന്നാട്ടാണ് ചെയ്തത് ഒരു സാന്റയുടെ ടിന്നാട്ട് സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ടിന്നാട്ട് ചെയ്യുന്നതെന്ന് സോ ഫ്രണ്ട്സ് ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ടിന്നാട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലുള്ള ഒരു ഐസ്ക്രീം ടിന്നാണ് സോ നമുക്കാണെങ്കിൽ ഇതിനൊന്ന് ടോട്ടലി ക്ലീൻ ചെയ്ത് എടുക്കാം ഫ്രണ്ട്സ് ഞാനിതിനെ ഇപ്പം ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിനകത്ത് സ്റ്റിക്കർ റിമൂവ് ചെയ്യാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിൻ്റെ പുറത്ത് ടിഷ്യൂ പേപ്പർ വെച്ച് കവർ ചെയ്യുവാണ് സോ നമുക്കത് കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സോ ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ ഇത് ടിഷ്യൂ പേപ്പർ പേസ്റ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഫെവിക്കോളും 1 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിനി ഈ ടിഷ്യൂ പേപ്പറിനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതേ സോ ഞാനിവിടെ 2 ടിഷ്യൂ പേപ്പർ ഇതേപോലെ വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം ഈ സ്ക്വയർ ഷേപ്പിൽ നമുക്ക് 1 by 1 ഇവിടോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം സോ ഫ്രണ്ട്സ് ഞാനിവിടെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ ബോൾസ് ഫുള്ള് ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് 2 കോട്ട് സോ നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഇതിനകത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം സ്പോഞ്ച് ഉപയോഗിക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്ന സ്പോഞ്ചാണ് സോ നമുക്ക് പാരറ്റിലോട്ട് കുറച്ച് ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് എടുത്ത് ഇതിനെ ഫുള്ള് ഇതുകൊണ്ട് കവർ ചെയ്യാം സോ ഞാനിപ്പോൾ ഇതിന് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ഭാഗം ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് 2nd കോട്ട് നമ്മൾ പെയിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ബ്രഷ് കൊണ്ട് അടിക്കുന്ന ആട്ടോ നല്ലത് നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ ഇത് മുഴുവനാണെങ്കിൽ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം ഈസിയാണ് ഇത് പെയിൻ്റ് ചെയ്യാൻ സോ നമുക്കിത് മുഴുവൻ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം സോ ഫ്രണ്ട്സ് ഞാനിവിടെ ഇത് മുഴുവൻ പെയിൻ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിനെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് കമഴ്ത്തി വെക്കാം അന്നേരം അത് പെട്ടെന്ന് ഡ്രൈ ആവും നെക്സ്റ്റ് നമുക്ക് ഇതിനകത്തുള്ള കുറച്ച് ഡെക്കേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം സോ ഫ്രണ്ട്സ് ഞാനിത് മുഴുവൻ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സാന്റയുടെയും റെയിൻഡിയറിൻ്റെയും ഈ ഒരു പിക്ചർ ഇവിടോട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം സോ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ആണെങ്കിൽ ഈ ഒരു റെയിൻഡിയറിൻ്റെയും സാന്റയുടെയും പിക്ചർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് കോട്ടണും റിബണും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം ഞാനീ ഒരു ഐസ്ക്രീമിൻ്റെ ടിന്നിനെ ഇതേപോലുള്ളൊരു ബോട്ട്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതേപോലൊരു ഗോൾഡൻ റിബൺ എടുത്തിട്ട് ഇവിടായിട്ട് സൈഡിലായിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം സോ ഞാനിവിടെ കോട്ടൺ എല്ലാം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് പേൾ വൈറ്റ് കളറ് എടുത്തിട്ട് ബ്രഷിൻ്റെ ഈ ഒരു നിപ്പുണ്ട് ഇതേപോലെ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാതുണ്ട് ഇതേപോലെ സോ ഇതേപോലെ നമുക്ക് കുറച്ച് ഡോട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ് ഞാനാണെങ്കിൽ ഇവിടെ ബ്രഷിൻ്റെ ഈ ഒരു നിപ്പുണ്ട് ഇവിടെ എല്ലാം ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് ഇതേപോലുള്ള സ്റ്റാർസ് ഗോൾഡൻ കളർ സ്റ്റാർസ് ഇവിടായിട്ടൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം സോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ച് സ്റ്റാർസും പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് ഒരു ഗോൾഡൻ കളർ പെയിൻറ്റും ഞാനാണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു അടിപൊളി ടിന്നാട്ട് ചെയ്തത് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതല്ല ഇതിനെ കിഡ്സിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ കോർണറിലൊക്കെ അവരുടെ കളർ പെൻസിലും പെൻസും പെൻസിലൊക്കെ വെക്കാൻ സ്റ്റോറായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ ഇതിനകത്ത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സി എൻ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ